കാക്കയുടെ കൂടെ എവിടെയാണ്? കോഴിക്കുട്ടി. അപ്പൊ കോഴി എന്തോ മുറ്റത്ത് കാക്ക വന്നിരുന്ന് അടയിരിക്കും അല്ലയോ? എടാ കാക്കയുടെ കൂടെന്ന് പറഞ്ഞാൽ വലിയ വലിയ വൃക്ഷങ്ങളുടെ മുകളിലാണ്, എവിടെയാണ്? ആ വായിക്ക്. കൂട്ടിനകത്തിന് കുഞ്ഞുണ്ടോ? ആരുടെ കുഞ്ഞ്? സാറിന്റെ കുഞ്ഞ്. കുട്ടികളില്ലാത്ത എനിക്ക് എവിടുന്നാടാ കുഞ്ഞ്? കുറച്ചുകൂടെ കഴിയുമ്പോ ഇവിടുത്തെ സാറന്മാരുടെ ഒക്കെ കുഞ്ഞുങ്ങളാന്ന് പറയുമല്ലോ. എടാ കാക്കയുടെ കുഞ്ഞ്, കാക്ക കുഞ്ഞ്. ആ വായിക്ക്. കുഞ്ഞിന് എന്ത് തീറ്റയാണ് കൊടുക്കുന്നത്? ബിരിയാണി. ബിരിയാണി കഴിക്കാൻ കാക്ക എന്തോടാ പൊന്നാനിക്കാരനാണോ? എടാ കാക്കയുടെ ആഹാരം എന്ന് പറഞ്ഞാൽ മാലിന്യങ്ങളായ വസ്തുക്കൾ ഏതാണ്? മാലിന്യയുടെ വസ്തു. അവിടെ അമ്മായിയമ്മയുടെ 6 സെന്റ് വസ്തു. എടാ മാലിന്യങ്ങളായ വസ്തുക്കൾ ഏതാണ്? അതാണ്. ആ വായി. കുഞ്ഞ് കിടന്ന് കരഞ്ഞിടും. കുഞ്ഞ് എങ്ങനെ കിടന്ന് കരഞ്ഞിടും? കുഞ്ഞ് കമന്ന് കിടന്ന് കരഞ്ഞിടും. കുഞ്ഞ് കമന്ന് കിടന്ന് കരയൂ? അല്ല, ഡാബുക നടന്ന്. ഒരു കാര്യം ഞാൻ പറയാം, ഒന്ന് വായിക്കണോ അല്ലേ കരയണം? മോ നെയ്യപ്പം കണ്ടിട്ടുണ്ടോ? അവന്റെ സന്തോഷം കണ്ടോ? വെള്ളിമൂങ്ങ നെയ്യപ്പം കണ്ട പോലുള്ള മുഖവാ. ഇവിടെ നെയ്യപ്പം ഇരിപ്പുണ്ട്, എടുത്തു തരട്ടെ. ഈ നെയ്യപ്പം എങ്ങനെ ഇരിക്കും? നെയ്യപ്പത്തിന്റെ കറക്റ്റ് കളർ പറ. അതാണ് നെയ്യപ്പം. അയ്യോ ഓരോരോ ചോദ്യങ്ങൾ അങ്ങ് ചോദിക്കും, അതിനുള്ള ഉത്തരം ഇങ്ങോട്ട് തരണം കേട്ടല്ലോ. ഒന്നാമത്തെ ചോദ്യം, വർഷത്തിൽ എത്ര മാസമുണ്ട്? 12 മാസം. അത് ഏതൊക്കെയാണെന്ന് പറ. ജാനുവരി 1ാം മാസം. കറക്റ്റ്. ഫെബ്രുവരി 2ാം മാസം. കറക്റ്റ്. അപ്പൊ 10ാം മാസമോ? ഡെലിവറി മാസം. ഡെലിവറി മാസമോ? അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിൽ 2 കൈകളുണ്ട്. ഈ 2 കൈകളിൽ എത്ര വിരലുകൾ ഉണ്ടെന്ന് പറയടാ. നോക്കാതെ പറയടാ, പറയടാ. 11. പോക്കറ്റ് കൈയിട്ട് എണ്ണുവോ? അടുത്ത നമുക്ക് തേങ്ങക്ക് ഇംഗ്ലീഷിൽ എന്ത് പറയാം? തേങ്ങക്ക് ഇംഗ്ലീഷിൽ എന്ത് പറയുന്നു? തേങ്ങക്ക് ഇംഗ്ലീഷിൽ എന്ത് പറയും? ആ കോ. കറക്റ്റാണ്, കറക്റ്റാണ്. കോ പറട്ടെ. കൊട്ടത്തേങ്ങ. അടുത്ത ചോദ്യം, കണ്ണു കാണാത്തവരെ നമ്മൾ അന്ധന്മാരെന്ന് വിളിക്കുന്നു, അപ്പോൾ ചെവി കേൾക്കാത്തവരെ നമ്മൾ എന്ത് വിളിക്കും? നമുക്ക് എന്ത് വിളിക്കാം? അതെന്താടാ? അവന് ചെവി കേൾക്കാൻ വയ്യല്ലോ. മോൻ ട്രെയിൻ കണ്ടിട്ടുണ്ട്? ട്രെയിനിലെ ലേഡീസ് കമ്പാർട്ട്മെന്റ് എന്തുകൊണ്ടാണ് ബാക്കിൽ കൊണ്ടിട്ടിരിക്കുന്നത്? ട്രെയിനിന്റെ ഇഞ്ചൻ എവിടെയാ? ഫ്രണ്ടിലാണ്. അതിന്റെ ശബ്ദം എങ്ങനെയാ? ചൂടോ, ഭയങ്കര സൗണ്ട് അല്ലേ? കലപില 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 എന്നുള്ള സൗണ്ടാണ്. അതേ ശബ്ദം തന്നെ. കലപില 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 കലപില. ട്രെയിനിന്റെ പുറകെ വേണമല്ലാന്ന് ഓർത്താ ലേഡീസ് കമ്പാർട്ട്മെന്റ് പുറകെ സെറ്റ് ചെയ്തിരിക്കുന്നത്. മറ്റേ കാര്യം നീ കൊറേ നേരമായിട്ട് മറ്റേ കാര്യം പറയും, മറ്റേ കാര്യം പറയുന്നു പറഞ്ഞു. എന്തോളാ മറ്റേ കാര്യം? സാറും സുശീല ടീച്ചറായിട്ടുള്ള കാര്യം. അതാണോ? എടാ അത് നിസ്സാര സംഭവല്ലേ. സുശീല ടീച്ചർക്ക് ഒരു സംശയം. പിന്നെ മടിയിൽ കിടന്നല്ലേ സംശയം തീർക്കുന്ന. എടാ അതെന്ന് പറഞ്ഞ സുശീല ടീച്ചർ എന്നോട് വന്നിട്ട് പറഞ്ഞു, സാറേ ഈ കണക്കിൽ ലസാഗു എന്ന് വെച്ചാൽ എന്താണെന്ന്. ആ മോനിപ്പോ സംശയം വന്നില്ലേ? കറക്റ്റായിട്ട് സാർ പറഞ്ഞുതരാം, കേട്ട് പഠിച്ചണം കേട്ടോ. ലസാഗു എന്ന് വെച്ചാൽ ലഘു ഉത്തമ സാധാരണ ഗുണിതം. ലഘു ലഘു ഉത്തമ സാധാരണ ഗുണിതം. എന്നാ കുറച്ചാൾ കഴിഞ്ഞേ സുശീല ടീച്ചർ ഉസാപ്രയായി വരും. അതെന്തൂടെ ഉസാപ്ര? ഉത്തമ സാധാരണ പ്രസവം.